എതിർക്കുന്നവരെ വെച്ച് വാഴിക്കില്ല എന്നത് കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. പ്രത്യേകിച്ച് കെ സുധാകരൻ്റെ. സുധാകരനെതിരെ ശബ്ദമുയർത്തിയാൽ പിന്നെ പാർട്ടിക്ക് പുറത്ത്. ഇപ്പോൾ അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ കെ സുധാകരൻ വിരുദ്ധരായ കെ പി സി സി ഭാരവാഹികളെയും ഡി സി സി പ്രസിഡന്റുമാരെയും വെട്ടാനാണ് ഇപ്പോഴത്തെ നീക്കം. 6 ഡി സി സി ഭാരവാഹികളാണ് ഈ പട്ടികയിൽ. മോശം പ്രകടനം, ജോഡോ യാത്ര സ്വീകരണത്തിലെ വീഴ്ച, പ്രായപരിധി എന്നിവയാണ് കാരണമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 17 ചേരുന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ മാനദണ്ഡങ്ങളിൽ ധാരണയായേക്കും. കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപനം ഈ മാസം ഒടുവിലുണ്ടായാൽ ഫെബ്രുവരിയോടെ പുതിയ ഡി സി സി പ്രസിഡന്റുമാരെയും മറ്റു ഭാരവാഹികളെയും നോമിനേറ്റ് ചെയ്യും. കെ സുധാകരൻ്റെ പേരാണ് ഒറ്റവരി പ്രമേയത്തിലൂടെ ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ അടക്കം ചില ഡി സി സി പ്രസിഡന്റുമാർ സുധാകരൻ്റെ കരിമ്പട്ടികയിലുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നുള്ളവരും പുറന്തള്ളപ്പെടാനാണ് സാധ്യത. ഈ ഡി സി സികളുടെ പ്രകടനം മോശമാണെന്നും ജോഡയാത്രയുടെ സ്വീകരണത്തിലടക്കം അത് നിഴലിച്ചില്ലെന്നുമാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ റിപ്പോർട്ട്. സ്വീകരണം മോശമാക്കിയെന്ന് തിരുവനന്തപുരം പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ വിമർശനം അഴിച്ചുവിട്ടിരുന്നു. കൂടാതെ ഇന്ത്യൻ ശിബിരം പ്രഖ്യാപന പ്രകാരം 50% ഭാരവാഹികൾ 50 വയസ്സിൽ താഴെ വേണമെന്ന മാനദണ്ഡവും ഇവരെ കുരുക്കാൻ ഉപയോഗിക്കും. എറണാകുളം, മലപ്പുറം പ്രസിഡന്റുമാർക്ക് സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും സർട്ടിഫിക്കറ്റ് ഉള്ളതിനാൽ തുടർന്നേക്കും. സുധാകരന് താല്പര്യമുള്ള കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് പ്രസിഡന്റുമാർക്കും പച്ചക്കൊടിയാണ്. എന്നാൽ ഇതിൽ പലരെയും നീക്കുന്നത് എളുപ്പമാകില്ല. സതീശൻ പക്ഷക്കാരനായതിനാൽ പാലോട് രവിയെ മാറ്റുന്നതിലും സമയമായും വേണ്ടിവരും. ഏതായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, നേതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റിയില്ലെങ്കിൽ പാവം കോൺഗ്രസിലെ അണികളുടെ കാര്യം അധോഗതിയാണെന്ന്.